നമസ്കാരം ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ടൂർണമെന്റ് നടത്തുമ്പോൾ ഇന്ത്യ പറയുന്നിടത്ത് പാകിസ്ഥാൻ കളിക്കണമെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും വിരമിച്ച ശേഷം കമന്റേറ്ററുമായ അതുൽ വാസൻ പാകിസ്ഥാൻ ഇപ്പോൾ ഏകദിന ലോകകപ്പിൽ ഇവിടെ കളിക്കും, അവിടെ കളിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് വേദികൾ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കാൻ നോക്കുകയാണ്. അത് നടക്കില്ല, അതുൽ വാസൻ പറയുന്നു. വാർത്താ ഏജൻസിയായ ANA നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അതുൽ വാസൻ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കളിക്കുന്നതിൽ എന്താണ് പാകിസ്ഥാന്റെ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല, അതുൽ വാസൻ പ്രതികരിക്കുന്നു. ഇതുപ്രകാരം ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം 15 ഒക്ടോബർ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തന്നെ നടക്കും. ആദ്യം ഈ സ്റ്റേഡിയത്തിൽ കളിക്കാൻ പറ്റില്ലെന്ന് പാകിസ്ഥാൻ വാശി പിടിച്ചെങ്കിലും ICCയുടെയും BCCയുടെയും നിർബന്ധത്തിന് ഒടുവിൽ വഴങ്ങുകയായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയമാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ഈ മത്സരത്തിൽ പരമാവധി വരുമാനം BCCI പ്രതീക്ഷിക്കുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെ പേരുള്ളതിനാലാണോ ഈ സ്റ്റേഡിയത്തിൽ കളിക്കാൻ പറ്റില്ലെന്ന് പാകിസ്ഥാൻ വാശി പിടിച്ചതെന്നും ചില അഭ്യൂഹങ്ങളും ഉയരുന്നു. പാകിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യ കപ്പിൽ കളിക്കാൻ പാകിസ്ഥാനിലേക്ക് വരില്ലെന്ന് ഇന്ത്യ കർശന നിലപാടെടുത്തു. അതുപോലെ പാകിസ്ഥാനും വേണമെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന മത്സരത്തിൽ വരാതിരിക്കാം, പക്ഷെ പങ്കെടുക്കാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അനുവദിക്കുന്ന മൈതാനത്തിൽ കളിക്കാൻ നിങ്ങൾ സമ്മതിക്കണം. അതുൽ വാസൻ ആശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്.